74-ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ ഭാരതം. സൈനിക കരത്തും സ്ത്രീ ശക്തിയും സാംസ്കാരിക പൈതൃകവും വിളിച്ചോതിയ പ്രൗഢഗംഭീര പരേഡിന് ഡൽഹിയിലെ കർത്തവ്യപഥ് സാക്ഷിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചതോടെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കമായത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു കർത്തവ്യപഥത്തിലെത്തിയതോടെ പരേഡും ആരംഭിച്ചു. ഈജിപ്റ്റ് പ്രസിഡന്റ് അബ്ദൽ ഫത്തേൽ സിസി ആയിരുന്നു മുഖ്യാതിഥി. ഈജിപ്റ്റ് സൈന്യവും പരേഡിന്റെ ഭാഗമായി. സൈന്യത്തിനൊപ്പം അർദ്ധസൈനിക പോലീസ് വിഭാഗങ്ങളും പരേഡിൽ അണിനിരന്നതോടെ പ്രൗഢോജ്ജ്വലമായ പരേഡിനാണ് ജനങ്ങൾ സാക്ഷ്യം വഹിച്ചത്. തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്കുകളും സൈനിക ആയുധങ്ങളും പരേഡിന് മിഴിവേകി. ഇന്ത്യൻ ആർമിയെ പ്രതിനിധീകരിച്ച് 61 കുതിരപ്പട സൈന്യവും 9 യന്ത്രവൽകൃത നിരകളും മാർച്ച് ചെയ്യുന്ന 6 സൈനിക സംഘങ്ങളും പരേഡിൽ ഉണ്ടായിരുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ച ഉപകരണങ്ങളായ അർജുൻ ടാങ്ക്, നാഗ് മിസൈൽ സിസ്റ്റം, K9 വജ്ര ഹോവിസ്റ്റർ ഗൺ, ആകാശ് വെപ്പൺ സിസ്റ്റം എന്നിവയാണ് പരേഡിൽ പ്രദർശിപ്പിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള 16 സംസ്ഥാനങ്ങളുടെയും 7 മന്ത്രാലയങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾ പരേഡിൽ അവതരിപ്പിച്ചു. റഫേൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും നടത്തിയ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ രാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുത്തി. പരേഡിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഫ്ലൈപാസ്റ്റ് ആയിരുന്നു. ഇന്ത്യൻ വായുസേനയുടെ 45 വിമാനങ്ങളും ഇന്ത്യൻ നാവികസേനയുടെ 1 വിമാനവും ഇന്ത്യൻ ആർമിയുടെ 4 ഹെലികോപ്റ്ററുകളും കർത്തവ്യപഥത്തിൽ ആകാശത്ത് വിസ്മയം തീർത്തു. റഫേൽ, MiG-29, SU-30, SU-30 MKI, ജാഗ്വർ, C-130, C-17, ഡോർണിയർ, LCH, പ്രജന്ത്, അപ്പാച്ചെ എന്നിവയുൾപ്പെടെയുള്ള ആധുനിക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് പാറിപ്പറന്നത്. ബാസ്, പ്രജന്ത്, തിരംഗ, വജ്രംഗ്, ഗരുഡ്, ഭീം, അമൃത്, തൃശൂൽ തുടങ്ങി വിവിധ രൂപങ്ങൾ ഈ വിമാനങ്ങൾ പ്രദർശിപ്പിച്ചു. ദേശീയഗാനം ആലപിച്ചും ത്രിവർണ ബലൂണുകൾ പറത്തിയുമാണ് പരിപാടികൾക്ക് സമാപനം കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.